ദൈവമേ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യമുള്ള ഏക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക സ്തുതിണ്ടായിരിക്കട്ടെ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ പരിപാലിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യും നാം. ശിഖരാജാവേ നിനക്ക് സ്തുതി. നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദ്രവിഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ണൻ നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും ബോധവും നിങ്ങളുടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശുശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എനിക്കോട് പറയുമേ. തമ്പുരാന്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മേ സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവീശു പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാരൂഹായി നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകവരിയാവിൽ നിന്നും ശരീരയെ തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു കഷ്ടതാനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനും സ്വർഗത്തിലേക്ക് കയറേറെയും തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്നെ വലിയ മഹത്വത്തോടെ ഇനി ഒരു വാർന്നിരിക്കുന്നവനും നിന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ ഏകരത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനോ ദിവ്യന്മാരും ശ്ലേയന്മാരും മുഖാന്തര സംസാരിച്ചതുമായി ജീവന വിശുദ്ധമുള്ള ഏകരുവായാലും കാതോലിയും ശ്ലേഖയുമായ ഏക വിശുദ്ധാസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും ഒരുവാന്നിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാർക്കുമോസ് തോമിൻ ഗാലോസ് കുരേലായിസൂൻ ഭക്തർപോകൾച്ചോരേഗസുതൻ തൃക്കരണ്യങ്ങളിലിവാൻ തൻ പക്കലവേക്ഷയണക്കേണം തീടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ളർത്തനയേ ഞങ്ങളിലാർദ്രത തോന്നിടാൻ ഏകാത്മജനോടർത്തേക്കാ ഒരുപോലെ മോറിതു മാത്തിയോ ഉണ്ടേ മേലും നിന്നോർമാ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനീച്ചോർക്കാരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥി പിൻകർ
കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി ചീടാൻ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഇത്രമല്ല ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണവുമേ എന്നേക്കും നിനക്ക് സ്തുതി പാർക്കുമോ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുന്നുള്ളതാകുന്നു. ആമേൻ. ത്രിയേകാ ദൈവത്തിന്റെ സ്തുതി. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് 15 സങ്കീർത്തനം നമുക്ക് വായിക്കാം. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ വേദ പ്രമാണങ്ങൾ അടങ്ങിയിരിക്കുന്ന അത്ഭുതകാര്യങ്ങളെ കാണുവാൻ തക്കോണം അടിയങ്ങളെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. 15 സങ്കീർത്തനം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ അവൻ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും തൻ്റെ കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിയപ്പോലെ ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമാർ, ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന ഈ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാനം, ഇന്നത്തെ പ്രസംഗം, ഇന്ന് പ്രസംഗിക്കുന്ന എല്ലാ മക്കളെയും, പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിമന്യ തിരുമേനിയും ഞങ്ങളുടെ ശ്രേഷ്ഠ അതേ വൈദികരും ഇതിൻ്റെ ബന്ധപ്പെട്ടവരും ഈ ഇപ്പോൾ ഈ സൂമിൽ കാണുന്ന ഇത് കേൾക്കുന്ന എല്ലാവരെയും കർത്താവെ തിരുസന്നതിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ സംഘാടകർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം അനുഗ്രഹിക്കണമേ. നിൻ്റെ വചനം ഭൂമിയുടെ അറ്റത്തോളെത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടർച്ചയുടെ കാലഘട്ടത്തിൽ കർത്താവെ നിൻ്റെ വചനം ഞങ്ങളെ ശക്തിയായി, അതേ ഇരുവായുത്തിലുള്ള വാള് അത് ഞങ്ങളെ ഏന്തിക്കൊണ്ട് നിൻ്റെ സന്നദ്ധിയിൽ നിൽപ്പാൻ തക്കവണ്ണം, ഇതിനോട് പടമരുതുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അൻപുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം പിതാവേ. ആമേൻ. കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു. എരിതീയിൽ വീണാലും അവിടെ ഞാനേകനല്ല, എരിതീയിൽ വീണാലും അവിടെ ഞാനേകനല്ല.
പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു. ദൈവം എനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു. എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. അധ്യക്ഷം വഹിക്കുന്ന അഭ്യുന്ന തിരുമേനിക്കും വൈദിക ശ്രേഷ്ഠർക്കും ഈ വചനശുശ്രൂഷ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പാടുന്നവർ പ്രാർത്ഥിക്കുന്നവർ എല്ലാവർക്കും ജീവിക്കുന്നതിനായ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനം അറിയിക്കട്ടെ. ഈ പ്രതിവാര കൺവെൻഷൻ്റെ ഈ ദിവസം നിങ്ങളുമായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ ദൈവം അവസരം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒട്ടുമാഹമ്മങ്ങളില്ലാതെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിൻ്റെ രണ്ടാം ലേഖനം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്: ക്രിസ്തേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് ചേർന്ന് കഷ്ടം സഹിക്കുക. ഒരു വാക്ക് നമുക്കിങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, മനോഹരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷയെ മൊത്തമായി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. അനുഗ്രഹിക്കുമാറാകണം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് കർത്താവിൻ്റെ വചനം വാഴ്ത്തി നുറുക്കിതിൻ്റെ മക്കൾക്ക് കൊടുക്കുമാറാകണം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഈ ശുശ്രൂഷയിൽ ചേർന്ന് വലുതുമായി സംബന്ധിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട് തൃപ്തരായി മടങ്ങിപ്പോകാൻ തക്കവണ്ണം ദൈവം ഈ വെർച്വൽ മീഡിയാസിലൂടെ വീട്ടിലിരുന്ന് വചനം കേൾക്കുമ്പോൾ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രതിസന്ധികളും ഏറ്റെടുത്ത് നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളെയും എല്ലാ വിഷയങ്ങളെയും അവിടുത്തെ കരങ്ങളെ കേൾപ്പിക്കുന്നു. ഏഴേ അവിടുത്തെ കരങ്ങളെ കേൾപ്പിച്ചിരുന്നു. ദൈവമേ, നിൻ്റെ വചനം വിഭാഗിച്ച് നൽകുവാൻ തക്കവണ്ണം ബലപ്പെടുത്തുമാറാകണമെന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. എല്ലാം പ്രാർത്ഥന കേട്ടുത്തുന്ന യേശുനാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചു കേട്ടത്. പൗലോസ് അപ്പോസ്തലൻ്റെ അവസാന ലേഖനം ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. AD 66-67 കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട, അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പായിട്ട് രചിക്കപ്പെട്ട ഈ ലേഖനം 4 അധ്യായങ്ങൾ ഇതിലുണ്ട്. 83 വാക്യങ്ങളുണ്ട്. വളരെ മനോഹരമായ, അതേ കർത്താവുമായി ബന്ധപ്പെട്ട അവ തൻ്റെ ജീവിതത്തിൽ കർത്താവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നുവെന്നും ദൈവമായി ചേർന്ന് എങ്ങനെയായിരിക്കണമെന്നും വളരെ വ്യക്തമായി പ്രതിപാദനം ചെയ്യുന്ന ഒരു ലേഖനമാണ് 2 തീമോത്തിയോസിൻ്റെ ലേഖനം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം നമ്മൾ വായിച്ചു കേട്ടു. തീമോത്തിയോസിനോടാണ് പറയുന്നത്, തൻ്റെ പ്രിയപ്പെട്ടവരോടാണ് പറയുന്നത്, നീ ക്രിസ്തയേശുവിൻ്റെ നല്ല ഭടനായിരിക്കുക,
പോരാ, എന്നോട് ചേർന്ന് കഷ്ടം സഹിക്കുക. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ തീമോത്തിയോസ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാം, നീ യേശു ക്രിസ്തുവിൻ്റെ നല്ല ഭടനായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അത് മാത്രം പോരാ, നീ കഷ്ടം സഹിക്കാൻ തയ്യാറാകണമെന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം, ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന നാം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ തീമോത്തിയോസിനെ കുറിച്ച് ആഗ്രഹിച്ചതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നല്ല ഭടന്മാരായിരിക്കാൻ, യേശു ക്രിസ്തുവിൻ്റെ ചേർന്ന് ജീവിക്കുന്ന മക്കളായിരിക്കാൻ, നല്ല വിശ്വാസികളായിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു നല്ല ഭടനായിരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്, നീ കഷ്ടം സഹിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെയോ, ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, അഥവാ ഒരു ഭടൻ്റെ ജീവിതത്തിൽ ഏറെ കഷ്ടങ്ങളുണ്ട്, ഏറെ പ്രശ്നങ്ങളുണ്ട്, ഏറെ പ്രതിസന്ധികളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറെ പ്രതിസന്ധികളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിൽ ഈ കോവിഡ് ഇന്ന് നമ്മുടെ എല്ലാവരെയും ജീവിതത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. സമാധാനമില്ല, സന്തോഷമില്ല, കുടുംബങ്ങളിലോ അതേ കൂട്ടായ്മകളിലോ എവിടെയും സമാധാനമില്ലാതെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി ലോകത്തിൻ്റെ അവസ്ഥ തന്നെ മാറി. പ്രിയപ്പെട്ടവരെ, ഏറെ പ്രതികൂലങ്ങളിൽ നിന്ന് പ്രതികൂലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നാളെയെന്ന് ചിന്തിക്കാൻ ആർക്കും അവസരമില്ല. ജീവിതത്തിൽ സമാധാനമില്ല. ജീവിതത്തിൽ എന്നും ആലോചിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളാണ്. ബിസിനസ്സുകാരുടെയാണെങ്കിൽ ബിസിനസ്സെല്ലാം തകർന്നിരിക്കുന്നു, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. കുട്ടികളുടെ ജീവിതത്തിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർ വിവിധ വഴികളായിരിക്കുന്നു. അനേകർ ആത്മഹത്യയിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരവസരത്തിൽ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നീ കഷ്ടം സഹിപ്പാൻ നിൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടേൽ, കഷ്ടം സഹിപ്പാൻ നിൻ്റെ ജീവിതത്തിൽ നീ ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. ആ കഷ്ടങ്ങൾ സഹിച്ചെങ്കിൽ മാത്രമേ ദൈവം തരുന്ന, അതിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, അതായത് അത് ദൈവൻ്റെ ജീവിതത്തിൽ തരുന്നു എന്ന് ചിന്തിച്ച്, ദൈവത്തോട് ചേർന്ന് അവൻ്റെ കൃപകളെ പ്രാപിച്ച് മുന്നോട്ട് നീ ജീവിച്ചെങ്കിൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നീ കഷ്ടം സഹിക്കണമെന്ന് പറഞ്ഞത്, നീ ദൈവത്തിൻ്റെ ഭടനായിരിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, രണ്ട് മൂന്ന് ചിന്തകൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അവിടെ പറയുകയാണ്, പൗലോസ് അപ്പോസ്തലത്തിന് ജീവിതത്തിൽ നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്നെ വിളിച്ചവൻ കർത്താവാണ്, അവൻ നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ മതിയായവനാണ്, നിന്നെ ഏറ്റെടുക്കാൻ മതിയായവനാണ്, നിൻ്റെ പ്രശ്നങ്ങൾക്ക് അതെ സകല പരിഹാരം തരുന്നവൻ യേശുവാണ് എന്ന് വളരെ വ്യക്തമായി അവന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു. എഫേസർ ലേഖനം അപ്പോസ്തലൻ തന്നെ എഫേസർ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ അധ്യായം 20-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാണേ നീ നിനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവരാണ് ഈ ദൈവം എന്നവിടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടി നീ കഷ്ടം സഹിക്കണമെന്ന് ചോദിച്ചാൽ, ആ കഷ്ടം സഹിക്കുമ്പോൾ, ആ കഷ്ടങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നീ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം, നീ നിനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് വളരെ വ്യക്തമായി ചിന്തിക്കണം. ഇത് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു അതേ തിമോത്തിയോസിനോട് പറയുന്നത്, നീ നല്ലൊരു ഭടനായിരിക്കണം, നീ കഷ്ടങ്ങൾ വരുമ്പോൾ കുലുങ്ങരുത്, കഷ്ടം സഹിക്കുവാൻ നീ തയ്യാറാകണമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ കരുതാൻ, നീ നിനയ്ക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം തരാൻ, നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കാൻ, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ തരുവാൻ കഴിവുള്ളവനാണ് ഈ ദൈവമെന്ന് വളരെ വ്യക്തതയോടെ നീ ചിന്തിച്ചു കൊള്ളണം. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലന് മറ്റൊരു ഉറപ്പ് അവിടെ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. എന്താണ്? എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം തന്നെ പഠിക്കുമ്പോൾ ഇങ്ങനെ അവിടെ പറയുകയാണ്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരോട് കൂടെ ഇരിപ്പാൻ കഴിവുള്ളവനാണവനെന്ന്.
പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെയോ, നിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിനക്ക് പ്രിയമുള്ളവരെ അത് ഇനി ഇതിൽ നിന്ന് എങ്ങനെ കരകയറുമെന്ന് ചിന്തിക്കുമ്പോൾ നീ വളരെ വ്യക്തമായി ചിന്തിച്ചുകൊള്ളണം. കർത്താവ് നിന്റെ ജീവിതത്തെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവനത് ഇഷ്ടമല്ല. എന്നാൽ പിശാച് നിന്റെ ജീവിതത്തിലേക്ക് പരീക്ഷകൾ കൊണ്ടുവരുമ്പോൾ, ഇന്ന് ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ ഭീതി, ഈ മാരകമായ വിപത്ത് പ്രിയമുള്ളവരെ നിന്റെ ജീവിതത്തെ ഭരിക്കുമ്പോൾ, പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തെ ഭരിക്കുമ്പോൾ, ഞാൻ വളരെ വ്യക്തതയോടെ പറയട്ടെയോ, പരീക്ഷയിൽ സഹായിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. കാരണം ഞാൻ പറയട്ടെയോ, എൻ്റെ കർത്താവ് പരീക്ഷകൾ സഹിച്ചതുപോലെ, അവൻ ജീവിതത്തിൽ അനുഭവിച്ചതുപോലെ, നമ്മളാരും ജീവിതത്തിൽ ഇത്രയും പരീക്ഷകൾ അനുഭവിച്ചിട്ടില്ല, ഇത്രയും ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല, ഇത്രയും പ്രിയമുള്ളവരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ വളരെ ഉറപ്പുണ്ടായിരുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ, ഒരു ഭടന്റെ ജീവിതത്തിൽ അതേ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവനെ സഹായിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവെന്ന് വളരെ വ്യക്തമായിട്ട് അവനറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെയോ, മരണഭീതി നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഇനി ജീവിച്ചിട്ടെന്ത് പ്രയോജനമെന്ന് ചിന്തിക്കുമ്പോൾ, അയ്യോ മക്കള് എല്ലാവരും വിധ വഴിക്കായി, ഭർത്താവ് വഴിക്കായി, ഭാര്യ വിധ വഴിക്കായി, കടഭാരമാണ്, ഇനി എന്ത് ജീവിക്കാമെന്ന് തോന്നുമ്പോ നീ വളരെ വ്യക്തതയോടെ ചിന്തിച്ചോളണം. യേശു നിന്റെ കൂടെയുണ്ട്. പരീക്ഷയിൽ കൂടെ ഇരിപ്പാൻ കഴിവുള്ളവനാണവൻ. നിന്നെ ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണവൻ. നിന്നെ കരുതാൻ കഴിവുള്ളവനാണവൻ. പരീക്ഷയിൽ നീ ഒളിച്ചോടുകയല്ല വേണ്ടത്. പ്രശ്നങ്ങൾ വരുമ്പോൾ നീ ഒളിച്ചോടുകയല്ല വേണ്ടത്. നീ ആത്മഹത്യയിലേക്ക് തിരികെയല്ല വേണ്ടത്. പിന്നെയോ ദൈവസന്നിധിയിൽ താണിരുന്ന ഈ പരീക്ഷയിൽ സഹായിപ്പാൻ, എന്നോട് ചേർന്ന് നിൽക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവൻ എൻ്റെ കർത്താവാണ്. ഞാൻ അവനെ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാണെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നിന്നെ ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണവൻ. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നിനയ്ക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നിന്നെ സഹായിപ്പാൻ കഴിവുള്ള ദൈവം. രണ്ട്, നിന്റെ ജീവിതത്തിൽ പരീക്ഷകളും പ്രശ്നങ്ങളും പ്രതിസന്ധിയും കടന്നു വരുമ്പോൾ പരീക്ഷയിൽ കൂടെ ഇരുന്ന നിനക്ക് നിന്റെ വലങ്കരത്തിന് പിടിക്കാൻ കഴിവുള്ള ദൈവം. പോരെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ സെക്യൂർഡ് ഒരു സെക്യൂരിറ്റി നമുക്ക് എന്തിനാ? നമ്മൾ വളരെയോട് ചിന്തിക്കണം. ഇതിനോട് ചേർന്ന് തന്നെ രണ്ട് വരുന്ന ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യർക്ക് അതെ നേരിട്ടിരിക്കുന്ന പരീക്ഷകളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. അതെ നിങ്ങൾക്ക് പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പരീക്ഷയോടൊപ്പം പോക്ക് വഴികളെ തരുന്ന ദൈവമാണെന്ന് ഞാൻ പറയട്ടെയോ. നമ്മുടെ ജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മുഖത്ത് അതിൻ്റെ മധ്യത്തിൽ നിന്ന് ആ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത്, ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്ത് താണിരിക്കുമ്പോൾ, നമുക്കറിയാം എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഒരു പോക്ക് വഴികളെ പ്രിയമുള്ളവരെ തരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറയട്ടെയോ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. പിന്നെയോ, നമ്മെ പൊന്നാക്കുവാൻ, നമ്മെ പ്രിയമുള്ളവരെ തെളിഞ്ഞ മനുഷ്യരാക്കുവാൻ, ഒരു ദൈവവൈദ്യരാക്കുവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന നല്ലൊരു ഭടനാക്കി തീർക്കുവാൻ ഉള്ളതാണെന്ന് ഞാൻ നീ മനസ്സിലാക്കുമ്പോൾ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്, വാക്ക് മാറാത്തൊരു ദൈവമുണ്ട്, കരുതുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെയോ, ജീവിതത്തിലെ പ്രശ്നങ്ങളെ, ജീവിതത്തിലെ പ്രതിസന്ധികളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ നിന്നെ സഹായിപ്പാൻ കഴിവുള്ളവൻ, പരീക്ഷയിൽ കൂടെ ഇരിക്കാൻ കഴിവുള്ളവൻ, പരീക്ഷയിലെ പോക്ക് വഴികളെ തരാൻ കഴിവുള്ളവൻ അവനിന്നും ജീവിക്കുന്ന കർത്താവാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൂതന്മാരെ സംരക്ഷണം ചെയ്യാനായിട്ടല്ല അബ്രഹാമിൻ്റെ മക്കളെ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനായിട്ടാണ് ഞാൻ കടന്നു വന്നതെന്ന്, ദൈവം കടന്നു വന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിന്നെ മുറുകെ പറ്റുന്ന, നിന്നെ പ്രിയമുള്ളവരെ നീ താണു പോകുന്ന ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിന്നെ സംരക്ഷണം ചെയ്യുവാൻ കടന്നു വന്ന ഒരു ദൈവമുണ്ട്.
ഒരു ദൈവമുണ്ട്. ആരാണ് ഈ അബ്രഹാമിന്റെ സന്തതി എന്ന്? പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായിട്ട് ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അതെ, വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കളെന്ന്, അബ്രഹാമിന്റെ സന്തതി എന്ന് ദൈവത്തിന് അതിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറയട്ടെയോ, വളരെ വ്യക്തതയോടെ ഞാൻ ഓർമ്മപ്പെടുത്തതിനെയോ, വിശ്വാസികളാണ്, വിശ്വാസികളാണ് അബ്രഹാമിന്റെ മക്കളെന്ന്. അർത്ഥാൽ നിന്നെ സംരക്ഷണം ചെയ്യുവാനായിട്ടാണ് സ്വർഗത്തിലെ ദൂതന്മാരെയോ ഉന്നത ഗണങ്ങളെയോ സംരക്ഷിക്കുവാനായിട്ടല്ല, പിന്നെയോ വിശ്വാസികളായ നമ്മെ, ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന നമ്മെ, ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്ന് കരയുന്ന നമ്മെ, അതെ, അവന്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കുന്ന നമ്മെ സംരക്ഷണം ചെയ്യുവാനായിട്ടാണ് അവൻ കടന്നു വന്നതെന്ന്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ന് രാത്രികാലം നിന്റെ ജീവിതം അവൻ്റെ കരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അനുഗ്രഹമാണ് കേട്ടോ. നിന്റെ പ്രശ്നങ്ങൾ മാറ്റാൻ, നിന്റെ മക്കളുടെ ഭാവി നേർവഴിക്ക് വരുത്താൻ കഴിവുള്ളവനാണ് അവൻ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ പറയട്ടെയോ, ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ കാലങ്ങളിൽ യുവാക്കളുമായി ഏറെ അടുത്ത് ബന്ധം പുലർത്തുകയും അവർ അനേകം പ്രശ്നങ്ങളിൽ പ്രിയമുള്ള ഇടപെടുകയും ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയട്ടെയോ, അനേകം മാതാപിതാക്കളെ കണ്ണുനീരാണ്. മഴ മക്കൾ വഴിവിഴച്ചു പോയി, അവർക്കിപ്പോൾ മിണ്ടാട്ടമില്ല, അവർ മൊബൈലിൻ്റെ മുമ്പിലാണ്, അവർ ഇൻ്റർനെറ്റിൻ്റെ, അവർ പ്രിയമുള്ളവരെ സിസ്റ്റത്തിന് മുമ്പിലാണ്, അവർക്ക് വേണ്ടതുപോലെ പെരുമാറാൻ അറിയില്ല, അവർക്ക് ദേഷ്യമാണ്, അവർക്ക് പ്രശ്നമാണ്, അവർക്ക് പ്രതിസന്ധികളാണ് എന്നൊക്കെ പറഞ്ഞ് മക്കളെ ഓർത്ത് കരയുന്നവർ. എന്നെ കേൾക്കുന്ന ഞാൻ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെയോ, ഇന്ന് ലോകത്തിന് പ്രഭു ഒരുക്കിക്കൊടുത്ത ഈ പ്രിയമുള്ള മഹാവിപത്തിന് മുമ്പിൽ ഇന്ന് യുവതലമുറയായിരിക്കുമ്പോൾ വളരെ വ്യക്തതയോടെ ഞാൻ പറയട്ടെയോ, ഇന്ന് നിന്റെ മക്കളെ ഓർത്ത് നിനക്ക് കരയാൻ മനസ്സുണ്ടെങ്കിൽ, അവൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിന്റെ മക്കൾ വിടിയിപ്പാൻ, ആ വലിയ വിപത്തിൽ നിന്ന് വിടിയിപ്പാൻ മതിയായൊരു ദൈവമുണ്ട്. ഭാരങ്ങളുടെ മുമ്പിൽ, വേദനകളുടെ മുമ്പിൽ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിനയ്ക്കുന്നതിനേക്കാൾ, ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. പരീക്ഷകൾ വരുമ്പോൾ ആ പരീക്ഷകളോട് കൂടെ ഇരിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. വീണ്ടും പ്രിയപ്പെട്ടവർ, ഞാനൊന്ന് ഇങ്ങനെ പറയട്ടെയോ, അതെ, ആ പരീക്ഷകളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ പോക്ക് വഴികളെ തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. വീണ്ടും ഞാൻ പറയട്ടെയോ, അവൻ വിശ്വാസികളായ തൻ്റെ മക്കളെ സംരക്ഷിപ്പാൻ ഇറങ്ങി വന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവർ ദുഃഖമനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഭാരമനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, അയ്യോ ഈ ജീവിതം എന്നെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ, ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ അത് അനുഗ്രഹമാണ് കേട്ടോ. ഈ കർത്താവിനെ നല്ലതുപോലെ മനസ്സിലാക്കിയതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അത് തീമോത്തിയോസിനോട് പറയാൻ കാരണം, നീ ക്രിസ്തുയേശുവിൻ്റെ നല്ല പടനായി എന്നോട് ചേർന്ന് കഷ്ടമനുഭവിപ്പാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. എത്രയോ ആളുകൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, എത്രയോ വ്യക്തി ജീവിതങ്ങൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നാമൊക്കെ കണ്ടിട്ടുണ്ട്, അടങ്ങാ ഒടുങ്ങാത്ത പ്രിയമുള്ളവരെ, കത്തിത്തീരാത്ത ചിതകളും വീണ്ടും കൊണ്ടുവച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ, മൃതശരീരങ്ങളും. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. കോടിക്കണക്കിന് ആളുകൾ ഈ രോഗം ബാധിച്ചിരിക്കുകയാണ്. എന്തെന്നില്ലാത്ത, വല്ലാത്ത, അനിതസാധാരണമായ വലിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നിനക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരിടമുണ്ട്, നിനക്ക് വിട്ടുകൊടുക്കാനൊരിടമുണ്ട്, ഏൽപ്പിച്ചു കൊടുക്കാനൊരിടമുണ്ട്. അത് കർത്താവിൻ്റെ കരമാണ്, കർത്താവിൻ്റെ കരമാണ്. ഞാൻ പറയട്ടെയോ, ഈ പ്രശ്നങ്ങൾ നടുവിലാണ് ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കുന്നത്, ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കേണ്ടത്. 2 മിനിറ്റ് കൊണ്ട് ഞാനൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒരു ഭവനം, അദ്ദേഹത്തിന് പ്രായമായ ഒരു പിതാവ്, അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം വെളിയിലാണ്, മക്കളും കൊച്ചുമണികളൊക്കെ വെളിയിലാണ്. അദ്ദേഹം വീട്ടിൽ ഇങ്ങനെ താമസിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി, ഭാര്യ രോഗം വന്ന് മരിച്ചുപോയി. മക്കളൊക്കെ വളർത്തി വലുതാക്കി, അവരൊക്കെ ജോലി കിട്ടി, കൊച്ചുമക്കളുമായിട്ട് പുറത്താണ്. എന്നാൽ ഒരു ദിവസം ഈ പിതാവ് എൻ്റെ അടുത്ത് മക്കളൊക്കെ വിളിച്ചു പറഞ്ഞു, ഇന്ന ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പാ, നമുക്കെല്ലാവർക്കും അവിടെ സന്തോഷത്തോടെ കൂടണം, നമുക്കവിടെ അടിച്ചു പൊളിക്കണം. എന്നത്തെ പക്ഷി പറഞ്ഞ് അടിച്ചു പൊളിക്കണമെന്നാണ് പറഞ്ഞു. മക്കളെല്ലാം വരുന്നതിൻ്റെ തലേദിവസം ഈ പിതാവ് ആ ഭവനമൊക്കെ ക്ലീൻ ചെയ്തു, അവിടെ ഇവിടെയൊക്കെ കിടന്ന സാധനം സ്റ്റോർ റൂമിലേക്കെല്ലാം കൊണ്ടുവന്ന് അടക്കി.
എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം കിടക്കുമ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് ഒരു ശ്രദ്ധയിൽപ്പെട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ, പ്രിയപ്പെട്ട ഭാര്യ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിനൊരു വാച്ച് സമ്മാനമായി കൊടുത്തിരുന്നു, ഒരു നല്ലൊരു വാച്ച് സമ്മാനം. ഈ വാച്ച് ഭാര്യ മരിച്ചതിന് ശേഷം ഈ വാച്ച് കെട്ടിക്കൊണ്ടാണ് ഈ പ്രിയപ്പെട്ടവൻ എപ്പോഴും നടക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ ഭാര്യ വച്ച് വലിച്ചപ്പോൾ ആ വാച്ച് ആ സ്റ്റോർ റൂമിൽ എവിടെയോ വീണുപോയി. അദ്ദേഹം ഓടി നടന്ന് നോക്കി, കണ്ടില്ല. അദ്ദേഹം വളരെ സങ്കടത്തോടെ പോയി കിടന്നു. പിറ്റേ ദിവസമായപ്പോൾ മക്കളും ചെറുമക്കളെല്ലാം വന്നു, വളരെ സന്തോഷമായി. എന്നാൽ അപ്പൻ്റെ മുഖം മാത്രം തെളിയുന്നില്ല. അവർ സദ്യ ഒരുക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അവരെല്ലാവരും കൂടെ ചോദിച്ചു, അപ്പാ എന്തേ ഇങ്ങനെ മുഖം വല്ലാതിരിക്കുന്നത്, എന്തേ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അപ്പൻ അവസാനം പറഞ്ഞു, മക്കളെ നിങ്ങളുടെ അമ്മ എനിക്ക് തന്ന വാച്ച് എവിടെയോ നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ മുഖം വല്ലാതിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, എനിക്ക് ഞങ്ങൾ വേറെ എത്ര വാച്ച് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, അതിനേക്കാൾ വില കൂടിയ വാച്ച് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാമല്ലോ. അപ്പം പറഞ്ഞു, അതൊന്നും എനിക്ക് വേണ്ട. അവരെല്ലാവരും കൂടെ സ്റ്റോർ റൂമിൽ പോയി എല്ലാവരും കൂടെ അതും വാരിയിട്ട് ഇതും വാരി വലിച്ച് ഒക്കെ ഇട്ട് നോക്കി. എന്നാൽ കണ്ടില്ല പ്രിയപ്പെട്ടവരെ. സങ്കടത്തോടെ ആ രാത്രി പാതിരാത്രിയായപ്പോൾ അവർ കിടന്നു. ഏത് വീട്ടിലും ബിരുദന്മാരായ ആളുകളുണ്ടാവുമല്ലോ. ആ രാത്രി പാതിരാത്രി കിടന്നു. രാവിലെ ഒരു കൊച്ചുമോൻ ഈ വാച്ചും ഈ നഷ്ടപ്പെട്ട വാച്ചും പൊക്കി പിടിച്ചുകൊണ്ട് അപ്പൻ്റെ അടുത്ത് ചെന്നു. അപ്പാ ഇതാ വാച്ച്, ഇതാ വാച്ച്. അപ്പന് വളരെ സന്തോഷമായി, മോഹം ഇങ്ങനെ തെളിഞ്ഞു. മോനെ ചോദിച്ചു, മോനെ നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയേ? അപ്പോൾ പറഞ്ഞു, അപ്പാ സ്റ്റോർ റൂമിൽ തന്നെയാണ് കിട്ടിയത്, ഞങ്ങൾ നോക്കിയാൽ കണ്ടില്ല, പിന്നെ നിനക്ക് എങ്ങനെ കിട്ടി? അപ്പോൾ അവൻ അതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുത്തു. അപ്പാ നമ്മൾ ലൈറ്റെല്ലാം അണച്ചില്ലേ, പാതിരാത്രി കഴിഞ്ഞില്ലേ, ഞാൻ ലൈറ്റെല്ലാം അണച്ചു, ഞാൻ ആ മുറിയിലേക്ക് പയ്യെ കടന്നു ചെന്നു, ലൈറ്റൊക്കെ കെടുത്തി, എല്ലാവരും ഉറക്കത്തിലായി, നിശബ്ദതയാണ്. അതിൻ്റെ മധ്യത്തിൽ ഞാൻ നിന്നിട്ടോ ഒന്ന് കാതോർത്തു. കാതോർത്ത് കഴിഞ്ഞപ്പോൾ ഈ വാച്ചിൻ്റെ ടിക് 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 എന്നുള്ള സൗണ്ട് എൻ്റെ ചെവിയിലേക്ക് പതിക്കാനായിട്ട് ആരംഭിച്ചു. അത് തപ്പിച്ചെന്ന് ഞാൻ ഈ വാച്ച് കണ്ടെത്തി. അതപ്പൻ്റെ കയ്യിൽ ഇതാ ഏൽപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതാണിന്ന് സംഭവിക്കേണ്ടത്, ഈ കാലഘട്ടം സംഭവിക്കേണ്ടത് ഇതാണ്. അതെ, ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കാതോർത്താൽ കേൾക്കുവാനായിട്ട് കഴിയും, കേൾക്കുവാനായിട്ട് കഴിയും. ഞാൻ അവസാനിപ്പിക്കട്ടെയോ, ഇന്ന് നമുക്ക് അതിന് കഴിയട്ടെ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, ദൈവത്തോട് ചേർന്ന്, കഷ്ടത ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധി വരുമ്പോൾ അത് കർത്താവിനെ പ്രതി അവനോട് ചേർന്ന് അനുഭവിപ്പാൻ, ആ അവൻ്റെ നല്ല ഭടനായിത്തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നമുക്കൊരു വാക്കിന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, മനോഹരമായ ഒരു ദിവസം തന്നതിനെ ഓർത്ത് നിങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ നീ ഞങ്ങളോട് ചേർന്നിരിക്കുന്ന ദൈവമാണെന്ന്, നീ പരീക്ഷയിൽ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണെന്ന്, നീ പോക്കുവഴികളെ തരുന്ന ദൈവമാണെന്ന്, നീ ദൂതന്മാരെ സംരക്ഷിക്കാനല്ല ഞങ്ങളെ സംരക്ഷിക്കുവാൻ കടന്നു വന്ന ദൈവമാണെന്ന്, നിനയ്ക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നീ സഹായിക്കുന്ന ദൈവമാണ് കരുതെന്ന് ഞങ്ങൾ കേട്ടല്ലോ. അതുകൊണ്ട് ഈ കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് നിന്നോട് ചേർന്ന് നിൻ്റെ ഭടന്മാരായി ജീവിപ്പാൻ നിൻ്റെ മക്കളെ നീ ബലപ്പെടുത്തണമേ. ഈ കാലങ്ങളിൽ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം, നിൻ്റെ മക്കളെ കർത്താവേ നീ വചനം കേൾപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ, സുവിശേഷ സമാധ്യത്തെ അനുഗ്രഹിക്കണമേ, അതിൻ്റെ എല്ലാ പ്രോഗ്രാമിനും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴയെ ബലപ്പെടുത്തിയതിനോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാം പ്രാർത്ഥന കേട്ടുന്ന യേശുവിൻ നാമം തന്നെ, ആമേൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായം അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായം അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായം അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായം അറിയുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ഭാഗ്യകരമായ ദിവസത്തിൻ്റെ സായംകാലത്ത് കർത്താവ് യേശുമിശിഹായുടെ പാദപീഠത്തിൽ ചേർന്നു വരുവാൻ നമുക്ക് അവസരവും ഭാഗ്യവും ഒരുക്കി തന്ന നല്ലവനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഈ പ്രതിവാര കൺവെൻഷനിൽ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരിപ്പാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തിന് ആരാധന കരയേറ്റാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ശ്രീ എ എൽദോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് പറഞ്ഞ ചിന്ത നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. കർത്താവിൻ്റെ നല്ല ഭടനായി കഷ്ടം സഹിക്കുക എന്ന്, കർത്താവിന് വേണ്ടി പോരാളിയായി യേശുക്രിസ്തുവിൻ്റെ നല്ല പോരാളിയായി കഷ്ടം സഹിക്കുക എന്ന്. തിമോത്തിയോസിനുള്ള രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനമാണ് ഇന്ന് കേന്ദ്ര വിഷയമായി എടുത്തിട്ടുള്ളത്. അതിൻ്റെ നാലാമത്തെ വാക്യം ഇങ്ങനെയാണ്: തന്നെ തിരഞ്ഞെടുത്ത ആളിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഏത് പടയാളിയും ലോകകാര്യങ്ങളിൽ ഉൾപ്പെടാതിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് പടയാളികളുമായി ബന്ധപ്പെടുത്തി വിശ്വാസിയെ ഉപമിച്ചിട്ടുള്ളത് ഒരിക്കലല്ല. ഇത് പല ലേഖനങ്ങളിൽ ചിതറിക്കിടക്കുന്ന സംഗതിയാണ്. എഫേഷ്യ ലേഖനത്തിലും അപ്പോസ്തലന് സമാനമായ ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. റോമൻ പടയാളിയുടെ പടച്ചട്ടയും ആയുധങ്ങളുമായി ചേർത്തുവെച്ച് ഒരു വിശ്വാസി എപ്രകാരം യുദ്ധ സന്നദ്ധനായി ഒരുങ്ങണമെന്ന് അപ്പോസ്തലൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പന്തയ കാര്യത്തിൽ ഏർപ്പെടുന്നവർ സകലത്തിലും വർജനമാചരിക്കുന്നു എന്ന് അപ്പോസ്തലൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെടുന്ന പടയാളിയുടെ സത്വര ശ്രദ്ധയും യുദ്ധത്തിൽ മാത്രമായിരിക്കണം, മറ്റൊന്നിലേക്കും ശ്രദ്ധ പതറിപ്പോകുവാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരും. തനിക്ക് ആഗ്രഹമുള്ളതും തനിക്ക് വളരെ പ്രതീക്ഷയുള്ളതുമായ പലതും വേണ്ടെന്ന് വയ്ക്കേണ്ടതായിട്ട് വരും. അവിടെ വലിയ ത്യാഗമുണ്ട്. നമുക്കറിയാം, ഈ നാളുകളിൽ യുദ്ധമുന്നണിയിലൊക്കെ പോരാടുന്ന പടയാളികൾ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബോർഡറുകളിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാർ, അവരുടെ വീടും കുടുംബവും മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും മക്കളെയും വിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിർത്തി കാക്കുന്ന അതിശൈത്യത്തിലും ഭയാനകമായ കാലാവസ്ഥയിലുമൊക്കെ പെട്ട് പ്രയാസമനുഭവിക്കുകയാണ്. കഷ്ടം സഹിച്ച് അവർ ശരിക്കും നല്ല ഭടനായി വിശ്വസ്ത വേല ചെയ്യുകയാണ്. അവരിൽ ചിലരെങ്കിലും തീവ്രവാദികളുടെ ആക്രമണത്തിലോ ഏറ്റുമുട്ടലിലോ കൊല്ലപ്പെടുന്നു എന്ന് വരുമ്പോൾ അവരുടെ ത്യാഗം എത്ര വലുതാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് ജോലിക്കെടുത്ത മാതൃരാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാണൻ കൊടുക്കാൻ തയ്യാറുള്ള പടയാളി, അവനാണ് വിശ്വസ്തനായ പടയാളി. സ്വാഭാവികമായും ശത്രുക്കൾ വരുമ്പോൾ അവർക്ക് അനുകൂലമായി നിൽക്കുകയോ അവരുടെ മുമ്പിൽ തോൽക്കേണ്ടി വരുമെന്ന് കാണുമ്പോൾ തിരിഞ്ഞോടുകയോ ചെയ്യുന്നവൻ വിശ്വസ്തനായ പടയാളിയല്ല. ഈ ധീരതയോടെ മുന്നേറിക്കൊണ്ട് ശത്രുവിനെ നിലംപരിചാക്കാൻ ശ്രമിക്കുകയും അതിനിടയിൽ അപകടം പറ്റിയാൽ പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നാൽ വീരനായി ധീരതയോടെ മരണം വരിക്കുകയും ചെയ്യുന്നവനാണ് ധീരനായ പോരാളി. കർത്താവായ യേശു മിശിഹായ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ മഹത്വ രാജ്യത്തിന് വേണ്ടി, ആമേൻ, സ്വർഗരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ വിശ്വാസികളും. അതൊട്ടും സുഖകരമായ ഒരു കാര്യമല്ല പ്രിയപ്പെട്ടവരെ. അതിനകത്ത് വലിയ പോരാട്ടമുണ്ട്, വലിയ ത്യാഗമുണ്ട്. നമ്മുടെ കുഴപ്പം എന്താണെന്ന് വച്ചാൽ, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒട്ടും പോരാട്ടമില്ലാത്തതും സുഖലോലുപതയുടെയും എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും ജീവിതമാണ് ആയിരിക്കണം എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണല്ലോ നാം കർത്താവിൻ്റെ മുമ്പിൽ അടുത്തു വരുമ്പോൾ നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടിയും ആനന്ദത്തിന് വേണ്ടിയും നിരന്തരം ദൈവത്തെ നിർബന്ധിക്കുന്നത്. ഈ നാളുകളിൽ പലരും പ്രസംഗിക്കുന്നതും അങ്ങനെയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെക്കുറിച്ചാണ്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ സ്വയം സമർപ്പിതനാണ് ഓരോ വിശ്വാസിയും. അങ്ങനെ വരുമ്പോൾ ആ വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ ലോകസംബന്ധമായ ആഗ്രഹങ്ങളുടെ നിവർത്തീകരണത്തെക്കാൾ ഉപരി ദൈവീക പദ്ധതിയുടെ നിവർത്തീകരണത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പണം ചെയ്യുവാനുള്ള വലിയ മനസ്സാണ് ഉണ്ടാകേണ്ടത്. അങ്ങനൊരു മനസ്സ് വിശ്വാസിയിൽ രൂപപ്പെട്ടു വരുമ്പോഴാണ് ആ വിശ്വാസി കർത്താവിൻ്റെ വിലയേറിയ പദ്ധതിക്ക് പാത്രീഭൂതനായിത്തീരുന്നത്. നമ്മളൊക്കെ വിളിക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരും മുദ്ര ചാർത്തപ്പെട്ടവരും ജീവപുസ്തകത്തിൽ പേരുള്ളവരും കർത്താവിൻ്റെ സഭയിൽ ചേർക്കപ്പെട്ട പടയാളികളുമാണ്.
നമ്മൾ ഏതുവണ്ണം കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നു എന്ന് നാം തന്നെ നമ്മെ ശോധന ചെയ്യണം. മാത്രം പോരാ, നാം അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളും കഷ്ടങ്ങളും സഹിക്കുന്നു എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കണം. ശരിക്കും ഒരു വ്യക്തി തന്നെ തന്നെ ഒരുക്കുവാൻ തീരുമാനിച്ചാൽ പല കാര്യങ്ങളും മനഃപൂർവ്വം വേണ്ടെന്ന് വയ്ക്കേണ്ടതായിട്ട് വരും. ഫിറ്റ്നസിനെ കുറിച്ച് ബോധവാനായ ഒരു മനുഷ്യൻ എല്ലാ ആഹാരവും കഴിക്കില്ല. അതുപോലെ തന്നെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും വ്യായാമം ചെയ്യേണ്ട സമയത്ത് വ്യായാമം ചെയ്യുകയും ചെയ്യും. അഭ്യാസം പഠിക്കേണ്ട സമയത്ത് അഭ്യാസം പഠിക്കും, പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കും. എന്നാൽ തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ തൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചോ ബോധവാനല്ലാത്ത മടിയനായൊരു മനുഷ്യൻ ഈ വക കാര്യങ്ങളിലൊന്നും ശ്രദ്ധ വയ്ക്കുകയില്ല. അവർ മറ്റു പലതിലും വ്യാപൃതരായിരിക്കും. അവർ അവിശ്വസ്തരായ ഭടന്മാരും പടയാളികളുമാണ്. നമ്മൾ അങ്ങനെയല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണപ്പെടേണ്ടത്. നമുക്ക് വേണ്ടി എല്ലാം തന്നവനായ തമ്പുരാൻ നമ്മെ വിളിച്ച് പറയുന്നു, നീ എനിക്ക് വേണ്ടി പോരാടണം. സ്വാഭാവികമായും സത്യത്തിന് വേണ്ടി പോരാടുന്നവരായി നാം മാറണം. നീതിക്ക് വേണ്ടി പോരാടുന്നവരായി നാം മാറണം. ദൈവരാജ്യത്തിന് വേണ്ടി പോരാടുന്നവരായി നാം മാറണം. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ആയുധമെടുത്ത് അവിശ്വാസികളെയൊക്കെ അരിഞ്ഞു കളയാനുള്ള ആഹ്വാനമൊന്നുമല്ല ഇത്. അങ്ങനെയൊക്കെ ആഹ്വാനം ചെയ്യുന്ന ചിലരെങ്കിലും കാണുമായിരിക്കും മറ്റു പലയിടങ്ങളിലും. ഇവിടെ സ്നേഹമെന്ന ആയുധമാണ് കർത്താവ് നമുക്ക് പോരാടുവാൻ തന്നിട്ടുള്ളത്. സ്നേഹമെന്ന ആയുധത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ. അതൊരു സർഗായുധമാണ്. എന്ന് വെച്ചാൽ ആ ആയുധം സൃഷ്ടിപരമാണ്. അതുപയോഗിച്ച് യുദ്ധം ചെയ്യുന്നവർ ഒരുപാട് ജീവിതങ്ങളെ പണിതെടുക്കും. മറ്റുള്ള ആയുധങ്ങളെല്ലാം മാരകായുധങ്ങളാണ്. അവ മരണം വിതയ്ക്കുന്നവയാണ്. മരണം വിതയ്ക്കുന്ന മാരകായുധങ്ങളല്ല, സൃഷ്ടി നടത്തുന്ന സർഗായുധമാണ് യേശു മിശിഹ തമ്പുരാൻ ലോകത്തിന് സംഭാവന ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകം മുഴുവനും യേശു ക്രിസ്തുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആയുധമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നാം വഹിക്കേണ്ടത്, നാവിൽ നാം ചുമക്കേണ്ടത്, അതാണ് നാം പ്രയോഗിക്കേണ്ടത്. സ്നേഹമെന്ന ആയുധം നമുക്ക് പ്രയോഗിക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നാം കണ്ടുമുട്ടുന്ന സകലരും ആ സ്നേഹസാഗരത്തിലേക്ക് അലിഞ്ഞു ചേരും. നമുക്ക് അങ്ങനെയൊരു പ്രയോഗം സാധ്യമാകണമെങ്കിൽ സ്നേഹസാഗരമാകുന്ന കർത്താവിൽ നാം ഒരുമിക്കണം, ഒന്നാകണം. സ്നേഹമാകുന്നവൻ തൻ്റെ സ്നേഹത്തിൻ്റെ പരിപൂർണത കാൽവരിയിൽ വെളിപ്പെടുത്തി, എന്നെ തന്നെ നിങ്ങൾക്ക് വേണ്ടി മരണത്തിനേൽപ്പിച്ച് എനിക്ക് നിങ്ങളോടുള്ള അനന്തമായ സ്നേഹം ഞാൻ അടയാളപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു വെച്ച തമ്പുരാൻ, വാസ്തവമായിട്ടും ആ വലിയ സ്നേഹം നമ്മെ പഠിപ്പിച്ചിരിക്കയാൽ ആ സ്നേഹം നാം ഉൾക്കൊള്ളണം. ക്ഷമിക്കുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം, വിട്ടുവീഴ്ച ചെയ്യുന്ന സ്നേഹം, ശത്രുവിനെപ്പോലും സ്നേഹിക്കുന്ന സ്നേഹം, ശത്രുവിന് വേണ്ടി മരിക്കുന്ന സ്നേഹം, ശത്രുവെ മിത്രമാക്കുന്ന സ്നേഹം, ശത്രുവിന് വേണ്ടി തൻ്റെ സിംഹാസനം ഒഴിഞ്ഞുകൊടുത്ത് അവനെ മിത്രമാക്കി മാറോട് ചേർത്ത് ആശ്ലേഷിക്കുന്ന സ്നേഹം, ആ സ്നേഹം നമ്മിൽ നിറഞ്ഞു കവിയുന്നുവെങ്കിൽ, ആ സ്നേഹം നമുക്ക് ലോകത്തിന് മുമ്പിൽ പകരാൻ കഴിയുന്നുവെങ്കിൽ, നാം കർത്താവിന് വേണ്ടി നല്ല യുദ്ധം ചെയ്യുന്ന നല്ല ഭൃത്യരാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്ന സർഗായുധത്തിൻ്റെ പ്രയോക്താക്കളായി നാം മാറണം. നിന്ദിക്കുന്നവരെയും പരിഹസിക്കുന്നവരെയും ആക്ഷേപിക്കുന്നവരെയും കൊല്ലാൻ ശ്രമിക്കുന്നവരെയും ഒക്കെ അനുഗ്രഹിക്കുന്നവരായി നാം മാറണം. വെറുപ്പില്ല, വിദ്വേഷമില്ല, പകയില്ല, കയ്പില്ല, സ്നേഹം സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊരു നിലയിലേക്ക് നാം വളരണം. അങ്ങനൊരു കാഴ്ചപ്പാട് നമ്മിൽ ഉള്ളിടത്തോളം നാം ജയാളികൾ മാത്രമായിരിക്കും. പരാജയം നമുക്കുണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി യുദ്ധസേവ ചെയ്യുവാൻ നാം ഒരുങ്ങുമ്പോൾ നമുക്കൊരുപാട് ത്യാഗം ചെയ്യേണ്ടി വരും. നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അഹന്ത, നമ്മുടെ ആസക്തികൾ, നമ്മുടെ സുഖലോലുപതകൾ, നമ്മുടെ സുഖസൗകര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഒരു പക്ഷെ വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും. ഈ ലോകത്തിൻ്റെ സുഖലോലുപതകൾക്കപ്പുറത്ത് നമുക്ക് വേണ്ടി എല്ലാം തന്നവനായ തമ്പുരാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന തൻ്റെ മഹത്വരാജ്യത്തിലെ അവർണനീയമായ ആനന്ദമോർത്തിട്ട് ഈ കഷ്ടങ്ങൾ സാരമില്ലെന്ന് വെച്ച് കർത്താവിന് വേണ്ടി നല്ല യുദ്ധസേവ ചെയ്ത് തിരുമുമ്പിൽ നമ്മെ തന്നെ തിരുമുൽക്കാഴ്ച വയ്ക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം. മനോഹരമായ ഈ സന്ദേശം കേട്ടിരിക്കുമ്പോൾ, ദൈവമക്കളെ, കർത്തൃദാസൻ നമ്മോട് വളരെ മനോഹരമായി സംസാരിച്ചിരിക്കുമ്പോൾ തൻ്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ നമ്മോട് ചോദിച്ചിട്ടുണ്ട്. നമ്മളതിനൊക്കെ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിതത്തെ നാം ആഴത്തിൽ പരിശോധിക്കണം. നാം കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഭടന്മാരാണ് എന്ന ബോധം, നമുക്ക് ആ ചിന്ത നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടായിട്ട് നാം കർത്താവിന് വേണ്ടി നല്ല യുദ്ധസേവ ചെയ്യുന്നവരായിരിക്കണം. അതിനുവേണ്ടി കഷ്ടം സഹിക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ വിജയകിരീടം ചൂടുന്നവരായിരിക്കണം.
കർത്താവിൻ്റെ മഹത്വരാജ്യം സംസ്ഥാപിതമായി അതിൻ്റെ ഭരണപൂർണതയിലെത്തുമ്പോൾ കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്ത പടയാളികൾ ആദരിക്കപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് സ്നേഹമെന്ന സർഗായുധത്തിൻ്റെ അത് വഹിക്കുന്ന പടയാളികളായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ യോഗ്യത കണ്ടെത്താം. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ഈ പ്രതിവാര കൺവെൻഷനിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നും നമുക്ക് നേതൃത്വം നൽകി അനുഗ്രഹിച്ച അഭിയും തിരുമേനിയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച കത്തിടദാസിനെയും മധുരഗാനം പാടിയ പ്രിയ മകനെയും ഇന്ന് പ്രധാന സന്ദേശം നൽകിയ കർത്താവിൻ്റെ ദാസനെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്യുന്ന സംഘത്തെയും ഒക്കെ ദൈവസന്നിധിയിൽ വിനയത്തോടെ ഓർക്കുന്നു. അല്പം കൊണ്ടോ അധികം കൊണ്ടോ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങളെയും വഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെയും വഹിക്കാം. ഈ പ്രസ്ഥാനത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ശുശ്രൂഷയാണെന്ന ബോധത്തോടെ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുക. എല്ലാവരെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതവും ഭാഗ്യകരവുമായ ഈ വൈകുന്നേര സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചേർത്ത് ഇരുത്തി അവിടുന്ന് ഞങ്ങളോട് വ്യക്തമായും മധുരമായും ഇടപെട്ടുകൊണ്ടിരുന്നു. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി കഷ്ടം സഹിക്ക എന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിനോട് പറഞ്ഞ വചനം ഞങ്ങളോടും കൂടെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഞങ്ങളും അപ്രകാരം വിളിക്കപ്പെട്ടവരും അഭിഷേകം ചെയ്യപ്പെട്ടവരുമായ കർത്താവിൻ്റെ ഭടന്മാരാണല്ലോ. നല്ല യുദ്ധസേവ ചെയ്യുവാൻ ഞങ്ങൾ ഒരുക്കണമേ. അവിടുന്ന് കൽപ്പിച്ചു തന്ന സർഗായുധമാകുന്ന സ്നേഹം പേറിക്കൊണ്ട് ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിൻ്റെ രാജ്യം വളർത്തുവാൻ ത്രിയേക ദൈവം വാഴുന്ന രാജ്യത്തിൽ ഞങ്ങളും മധുരമുള്ള അനുഭവത്തിൽ അവിടുത്തെ പടയാളികളായി ജയാളികളായി തിരുമുമ്പിൽ നിൽക്കുവാൻ കൃപ തരണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടുക്കാറോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പ്രിയോ ദുഷ്ടം നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യം ശക്തിയും മൗത്വം എന്നേക്കുന്നതിനുള്ളതാകുന്നു. അമ്മേ നിറഞ്ഞ മറിയമേ, നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശുവിൻ ശിഖ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ഗനീയമൃതുമേ ദുബ്രാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ദൈവദുബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മേ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുള്ള സമുദ്രവും സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ നാളും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായം അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായം അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായം അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ.